ഷെഫ്സിൻ്റെയും റിസർച്ചേഴ്സിൻ്റെയും വീഡിയോ ഒക്കെ എടുത്തിട്ട് അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതിൻ്റെ കുറച്ച് വീഡിയോസ് ഒക്കെ ലഭിച്ചിട്ടുണ്ട്. ആ വീഡിയോ ടൈമുനെ കാണിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ പ്ലേ ചെയ്യുന്നു. ജു ഡയലോഗൊക്കെ പറഞ്ഞതിന് ശേഷം കയ്യിലുണ്ടായിരുന്ന കോളിഫ്ലവർ ഹൈജിക്ക് നൽകുകയും ഹൈജി ഡയലോഗ് പറഞ്ഞിട്ട് അത് കെവിന് പാസ് ചെയ്യുകയും ചെയ്യുന്നു. കെവിനും ഡയലോഗൊക്കെ പറഞ്ഞിട്ട് അത് ഹരിക്കായിരുന്നു നൽകിയിരുന്നത്. പക്ഷേ അത് പാസ് ചെയ്യുന്നതോടുകൂടി ആ വീഡിയോ അവസാനിക്കുന്നു. ഹാരി അത് ക്യാച്ച് ചെയ്യുവാൻ വേണ്ടി മാത്രമായിരുന്നു അവിടെ നിന്നിരുന്നത്. ഹാരിക്ക് കണ്ണ് വയ്യ എന്നൊക്കെ പറഞ്ഞിരുന്നത് കൊണ്ട് തന്നെ ഹാരിനെ ആ ഷൂട്ടിങ്ങിനെ കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇത് മാത്രമല്ല, ബിഹൈൻഡ് ദ സീൻസും ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് മറ്റൊരു വീഡിയോ കൂടി അവർ പ്ലേ ചെയ്യുന്നു. ആ വീഡിയോയിൽ ഹാരി കെവിൻ്റെ കയ്യിൽ നിന്നും അത് ക്യാച്ച് ചെയ്യുന്നു. അത് ഹാരി ആണെന്ന് ടൈമു മനസ്സിലാക്കുന്നുണ്ടെങ്കിലും കിംഹി ആയിരിക്കുമെന്ന കാര്യമൊന്നും മനസ്സിലാക്കുന്നില്ല. നേരത്തെ നീ കോളിഫ്ലവർ താഴെ വീഴാതിരിക്കുവാനായിട്ട് ക്യാച്ചൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നീ നിലത്തൊക്കെ വീണതല്ലേ, എന്തെങ്കിലും പറ്റിയോ? അല്ലെങ്കിൽ തന്നെ അത് ക്യാച്ച് ചെയ്തില്ലെങ്കിൽ ഒരു കുഴപ്പവും ഇല്ലല്ലോ എന്നൊക്കെ ഹാരിയോട് കൂടെ ഉണ്ടായിരുന്നവർ പറയുമ്പോഴത്തേക്കും നമ്മൾ റിസർച്ചേഴ്സ് അല്ലേ, നമ്മൾ ഫുഡിന് വേണ്ടി ഉണ്ടാക്കുന്ന ഇൻഗ്രീഡിയൻസും നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യണമെന്നൊക്കെ ഹാരി അപ്പോൾ പറയുകയാണ്. അത് കാണുന്ന ടൈമു ഈ വീഡിയോ കൂടി അപ്ലോഡ് ചെയ്യണമെന്നൊക്കെ പറയുന്നു. ജിനിൻ്റെ മെയിൽ ബോക്സിലേക്ക് ഒരാൾ മെയിലൊക്കെ ഇടുന്നത് കാണുമ്പോഴത്തേക്കും എന്താണ് കാര്യമെന്ന് ചോദിച്ചുകൊണ്ട് ജിൻ എത്തുന്നു. ഞാൻ 622 602 കണ്ടപ്പോഴത്തേക്കും ഞാൻ എൻ്റെ മെയിൽ ബോക്സ് ആണെന്ന് കരുതിയിട്ട് ഇതിനകത്തുണ്ടായിരുന്ന ലെറ്റേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ആ ലെറ്റേഴ്സൊക്കെ തിരിച്ചു വയ്ക്കുവാനാണ് വന്നതെന്ന് അയാൾ പറയുന്നു. അപ്പോൾ ചായയുടെ മെയിൽ ബോക്സ് ചെക്ക് ചെയ്യുവാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. മനുഷ്യരായാൽ തെറ്റൊക്കെ പറ്റിയെന്നിരിക്കും. സോറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നം സോൾവ് ആക്കുകയും ചെയ്യും. ഞാനങ്ങനെ ദേഷ്യമൊന്നും മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കാറില്ല. വളരെ നല്ല ഒരാളാണെന്നൊക്കെ ച കേൾക്കെ ജിൻ പറയുകയാണ്. നിങ്ങൾ പുതിയ താമസക്കാരിയല്ലേ, നിങ്ങളുടെ റൂമിലേക്ക് ഫർണിച്ചേഴ്സൊക്കെ കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഫർണിച്ചേഴ്സൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഡിസൈനർ ആണെന്ന് കൂടി അയാൾ പറഞ്ഞ് പരിചയപ്പെടുന്നു. അവർ സംസാരിക്കുന്നത് ച ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. ബാത്റൂമിൻ്റെ ഡോറൊക്കെ തുറക്കുവാൻ പാടുപെടുന്നതിനിടയ്ക്ക് മുത്തച്ഛനൊന്ന് വീണിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മുത്തച്ഛൻ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. മുത്തച്ഛൻ ഇത്രയും സീരിയസ് ആയിട്ട് ഇവിടെ കിടക്കുമ്പോഴത്തേക്കും നീ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ മുത്തച്ഛൻ ടൈമോനോട് ചോദിക്കുന്നു. നിങ്ങൾക്ക് ആകെ ഒരു അസുഖം മാത്രമേ ഉള്ളൂ, അത് വലിയ എന്തോ അസുഖമാണ് തനിക്കുള്ളതെന്ന ഒരു തോന്നലാണ്. നമ്മൾ സ്കാനൊക്കെ ചെയ്ത് നോക്കിയതല്ലേ, അപ്പോഴും ഒരു കുഴപ്പവും കണ്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ. സ്കാനിൽ ഒന്നും കണ്ടില്ല എന്ന് വെച്ചാൽ ഒരു കുഴപ്പവും ഇല്ലെന്നല്ല അതിനർത്ഥം. സ്കാനിന് പോലും കണ്ടുപിടിക്കുവാൻ സാധിക്കാത്ത മറ്റെന്തോ അസുഖം എനിക്കുണ്ട് എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നു. എന്തായാലും ഷിൻഹാരി ചെയ്തത് ഒട്ടും തന്നെ ശരിയായില്ല, എൻ്റെ പ്രായമെങ്കിലും അവൾ നോക്കേണ്ടിയിരുന്നു എന്നൊക്കെ മുത്തശ്ശൻ പറയുകയാണ്. ഷിൻഹാരി അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എനിക്കല്ലെങ്കിലും അവളെ ഇഷ്ടമാണ്, അവൾ നല്ല രീതിയിൽ തന്നെ വർക്കൊക്കെ ചെയ്യാറുണ്ട് എന്ന് ടൈമും പറയുന്നു. അവളെപ്പോഴും മുടിയൊക്കെ ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് പ്രേതത്തെ പോലെയാണ് ഇരിക്കുന്നത്. എനിക്ക് അവളെ ഇഷ്ടമല്ല എന്ന് മുത്തശ്ശൻ പറയുന്നു. ഇനിയിപ്പോൾ നാണം കൊണ്ടായിരിക്കുമോ എന്നൊക്കെ ടൈമു പറയുമ്പോൾ കിംഹീനെ നീ കണ്ടിട്ടില്ലേ, ഏകദേശം ഇവർക്ക് രണ്ടു പേർക്കും ഒരേ പ്രായമൊക്കെയല്ലേ വരുന്നത്. എങ്കിൽ പോലും എന്ത് രസമാണ് കിംഹീനെ കാണാൻ. മാത്രമല്ല അവൾ മിടുക്കിയുമാണ്. എങ്ങനെയാണ് ആളുകളോട് പെരുമാറേണ്ടതെന്നൊക്കെ അവൾക്ക് നല്ലതുപോലെ തന്നെ അറിയാമെന്നും മുത്തശ്ശൻ പറയുന്നു. ഒരു നേഴ്സ് ആ റൂമിലേക്ക് എത്തിയതിന് ശേഷം എങ്ങോട്ടേക്കാണ് മെഡിസിൻസ് അയക്കേണ്ടതെന്ന് ചോദിക്കുന്നു. മുത്തശ്ശൻ അപ്പോൾ കിംഹിയുടെ അഡ്രസ്സ് തായെന്നൊക്കെ ടൈമുവിനോടും പറയുന്നു. ടൈമു ഹാരിയുടെ വീടിന് മുമ്പിൽ വന്നതിന് ശേഷം വെളിയിലേക്ക് ഇറങ്ങി വരുവാൻ പറയുന്നു. എനിക്കിപ്പോൾ വരുവാൻ സാധിക്കുകയില്ല എന്ന് ഹാരി പറയുമ്പോൾ, എന്നാൽ ഞാൻ എൻ്റെ കയ്യിലുള്ളത് ഷോപ്പിൽ വെച്ചിട്ട് പോയിക്കോളാമെന്ന് ടൈമു പറയുന്നു. അത് കേട്ട് കഴിയുമ്പോൾ ഞാൻ വന്നോളാമെന്ന് ഹാരിയും പറയുന്നു. ടൈമു ഹാരിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഹാരി ടൈമുവിൻ്റെ അടുത്തെത്തുന്നു. ഇതെന്താ ഈ വേഷത്തിൽ വന്നിരിക്കുന്നതെന്നൊക്കെ ടൈമു ചോദിക്കുമ്പോൾ, ഞാൻ വെളിയിലേക്ക് പോകുന്നത് എൻ്റെ പേരൻസ് കാണുകയാണെങ്കിൽ എവിടേക്കാണ് പോകുന്നത്, ആരെ കാണുവാനാണ് പോകുന്നത് എന്ന് വല്ലതും ചോദിക്കുകയാണെങ്കിൽ എനിക്കൊരിക്കലും എൻ്റെ ഫേക്ക് ബോയ് ഫ്രണ്ടിനെ കാണുവാൻ പോകുകയാണ് എന്ന് പറയുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഫുഡ് ഡെലിവറിക്ക് വേണ്ടി പോകുകയാണെന്ന് പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ വന്നത്. എൻ്റെ മുത്തശ്ശൻ ഇന്ന് ക്ലിനിക്കിൽ പോയപ്പോഴത്തേക്കും അവിടെ നിന്നും നിനക്ക് വേണ്ടി ഒരു ടോണിക്കൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത് തരുവാനാണ് ഞാനിപ്പോൾ വന്നതെന്ന് പറഞ്ഞിട്ട് കയ്യിലുണ്ടായിരുന്ന കവർ ഹാരിക്ക് നൽകുന്നു. മുത്തശ്ശന് എന്തെങ്കിലും പരിക്ക് പറ്റിയോ എന്ന് ഹാരി ചോദിക്കുമ്പോൾ, എങ്ങനെയാണ് എൻ്റെ മുത്തശ്ശന് പരിക്ക് പറ്റിയ കാര്യം നീ അറിഞ്ഞതെന്ന് ടൈമും ചോദിക്കുന്നു. അത് പിന്നെ ക്ലിനിക്ക് മുത്തശ്ശൻ എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് എനിക്ക് സംശയം തോന്നിയതാണെന്ന് ഹാരി പറയുന്നു. മുത്തശ്ശൻ ഇന്ന് ചെറുതായിട്ടൊന്ന് വീണിട്ടുണ്ടായിരുന്നു, ഒന്നും തന്നെ സംഭവിച്ചില്ലെങ്കിൽ പോലും മുത്തശ്ശൻ ആകെ അഭിനയിച്ച് കുളമാക്കുകയാണ് എന്ന് ടൈമും അറിയിക്കുന്നു. എന്തായാലും ഞാൻ നിന്റെ കണ്ണിൽ തൂക്കുവാനായിട്ട് ഒരു ഓയിൽമെൻറ്റ് കൂടി കൊണ്ടുവന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കയ്യിലുണ്ടായിരുന്ന മറ്റൊരു പാക്കറ്റ് കൂടി ഹാരിക്ക് ടൈമു നൽകുന്നു. ഹാരിയുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഒന്നും തന്നെ ചോദിക്കാതെ താങ്ക്സ് ഒക്കെ പറയുന്നു.
ഹരി കയ്യിലുണ്ടായിരുന്ന ചിക്കൻ്റെ പാക്കറ്റൊക്കെ ടൈമിന് കൊടുത്തതിന് ശേഷം ഞങ്ങളുടെ ചിക്കൻ വളരെയധികം നല്ലതാണ്. വീട്ടിൽ പോയിട്ട് മുത്തശ്ശിൻ്റെ കൂടെ ഇരുന്ന് കഴിച്ചോളാനൊക്കെ പറഞ്ഞ് ഹരി പോകുന്നു. ടൈം കൊടുത്ത സാധനങ്ങളൊക്കെ തുറന്നു നോക്കിയതിന് ശേഷം ഞാൻ വിചാരിച്ചതുപോലെയല്ല ടൈമു പാവമാണ് എന്നൊക്കെ ഹരി മനസ്സിൽ വിചാരിക്കുന്നു. ടൈമു വീട്ടിലെത്തുമ്പോഴത്തേക്കും ഞാൻ ശരിക്കും അവളുടെ കണ്ണൊക്കെ ശരിയായോ എന്ന് കൂടി അറിയുവാനായിരുന്നു പോയതെന്ന് പറയുന്നു. ടൈമു എങ്ങനെയുള്ള ആളാണെങ്കിലും ഞാനതൊന്നും കാര്യമാക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ ഹരി അപ്പോൾ ആലോചിക്കുന്നു. ടൈമു ഹരി കൊടുത്തിരുന്ന പാവകളെയൊക്കെ ചേർത്ത് വയ്ക്കുന്നു. അടുത്ത ശനിയാഴ്ച ഹരി ടൈമുൻ്റെ കൂടെ കാറിൽ പോകുമ്പോഴത്തേക്കും നിന്റെ കണ്ണൊക്കെ ഓക്കെ ആയല്ലോ എന്ന് ടൈമു പറയുകയാണ്. നീ തന്ന മരുന്നൊക്കെ തേച്ചത് കൊണ്ടാണ് മാറിയതെന്ന് ഹരിയും പറയുന്നു. നമ്മൾ ഇന്ന് എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇന്ന് നമ്മുടെ 1 ഇയർ ആനിവേഴ്സറി അല്ലേ, അതുകൊണ്ട് തന്നെ സ്പെഷ്യലായിട്ടുള്ള എവിടേക്കെങ്കിലും പോകാമെന്ന് ഹരിയോട് ടൈമു പറയുന്നു. ബി സ്ട്രോങ് ക്യുംഹി ഡ്രാമയിൽ ക്വാങ്ബോക്ക് ക്യുംഹിനെ കൂട്ടിക്കൊണ്ട് ഒരു ഷോപ്പിലെത്തുന്നു. നിനക്ക് എന്നെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചപ്പോൾ ആണെന്ന് അവരുടെ മുമ്പിൽ വെച്ച് പറയുവാൻ പാടില്ലായിരുന്നോ? എന്തുകൊണ്ടാണ് നീ മിണ്ടാതെ നിന്നതെന്ന് ക്വാങ്ബോക്ക് ചോദിക്കുമ്പോൾ ഈ ഒരു വേഷത്തിൽ ഞാൻ എങ്ങനെയാണ് അവരോടതൊക്കെ പറയുക എന്ന് ക്യുംഹി ചോദിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന കുറേ തുണികളൊക്കെ കൂട്ടിപ്പിടിച്ചതിന് ശേഷം ഞാൻ ഇതെല്ലാം വാങ്ങിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ക്വാങ്ബോക്ക് കയ്യിലുണ്ടായിരുന്ന കുറേ പണമൊക്കെ എടുത്ത് ആ സ്റ്റാഫിൻ്റെ മുമ്പിലേക്ക് എറിയുന്നു. ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുള്ള ഒരു ഡ്രസ്സ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ക്വാങ്ബോക്ക് ഒരു ഡ്രസ്സ് എടുക്കുന്നു. ആ ഡ്രസ്സ് കാണുമ്പോൾ ഇതേ ഡ്രസ്സല്ലേ നീ ഇപ്പോൾ ഇട്ടിരിക്കുന്നതെന്നൊക്കെ ഹരിയുടെ അച്ഛൻ ഹരിയുടെ അമ്മയോട് പറയുന്നു. അല്ലെങ്കിലും ഈ ഡ്രാമ മുഴുവൻ പൊട്ടത്തരമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇയാൾ വലിയ കോടീശ്വരനാണെന്നൊക്കെ പറഞ്ഞിട്ട് പോലും അയാളുടെ ഗേൾ ഫ്രണ്ടിന് വാങ്ങിക്കൊടുക്കുന്നത് വെറും 15,000 വോൺ മാത്രമുള്ള ഒരു ടീഷർട്ട് ആണല്ലോ എന്ന് ഹരിയുടെ അമ്മ പറയുകയാണ്. ഇതൊക്കെ വെറും പരസ്യം മാത്രമാണ്. അവരിപ്പോൾ ആ കടയിൽ ചെന്ന് ഷൂട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ കടയിലുള്ളവർ കുറച്ച് ക്ലോത്ത്സോ അല്ലെങ്കിൽ പണമോ അവർക്ക് നൽകുന്നതാണ്. അതിനുവേണ്ടി മാത്രമാണ് ഇവർ ഇപ്പോൾ സ്ക്രിപ്റ്റ് പോലും മാറ്റി എഴുതിയിരിക്കുന്നത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഹാമിനെത്തുന്നു. എന്തായാലും ക്യുംഹി വളരെയധികം ലക്കിയാണ്. ക്യുംഹിക്ക് ക്വാങ്ബോക്കിനെ പോലെ ഒരു ബോയ് ഫ്രണ്ടിനെയൊക്കെ കിട്ടിയല്ലോ എന്ന് ഹരിയുടെ അച്ഛൻ പറയുമ്പോൾ എൻ്റെ പിറകെ നടന്ന ആൾക്കും സ്വന്തമായി കമ്പനി ഉണ്ടേ എന്നൊക്കെ അറിഞ്ഞിട്ടായിരുന്നു ഞാൻ അയാളെ സ്നേഹിച്ചതെന്ന് ഹരിയുടെ അമ്മ പറയുമ്പോൾ ഞാൻ അന്ന് എൻ്റെ പ്രണയം നിന്നോട് തുറന്നു പറയാതിരിക്കുകയായിരുന്നെങ്കിൽ നിനക്കൊരിക്കലും ഈ ഒരവസ്ഥ വരികയില്ലായിരുന്നു എന്ന് പറഞ്ഞ് വിഷമത്തോടെ ഹരിയുടെ അച്ഛൻ പോകുന്നു. ഹരിനെ ഞാൻ വീട്ടിലൊന്നും കണ്ടില്ലല്ലോ. ഈ ഇടയായിട്ട് അവൾ വീക്കെൻഡ്സിൽ കറങ്ങാനൊക്കെ പോകുന്നുണ്ട്. അവൾക്കിനി വല്ല ബോയ് ഫ്രണ്ടുമായോ എന്ന് ഹമിൻ ചോദിക്കുമ്പോൾ അവൾക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടാകുവാൻ ഒരു സാധ്യതയുമില്ല. അവൾ മിക്കവാറും ജിനിൻ്റെ കൂടെ കറങ്ങാൻ പോയതാകുമെന്നൊക്കെ ഹരിയുടെ അമ്മയും പറയുന്നു. ഹരിനെ കൂട്ടിക്കൊണ്ട് ഒരു വലിയ ഷോപ്പിൽ ടൈം എത്തുന്നു. കുറേ ഡ്രസ്സിൻ്റെ ഡിസൈൻസൊക്കെ അവർ ടൈമുവിനെ കാണിക്കുമ്പോഴത്തേക്കും ഈ കൂട്ടത്തിലുള്ള എല്ലാം തന്നെ എടുത്തോളാൻ പറഞ്ഞ് കുറേ ഡ്രസ്സൊക്കെ ടൈമു അവരെ കാണിച്ചു കൊടുക്കുന്നു. ഈ ഒരു ഡയലോഗൊക്കെ ഞാൻ ഡ്രാമകളിൽ കണ്ടിട്ടുണ്ട്. നീ ഡ്രാമ കാണുമോ എന്ന് ഹരി ടൈമുവിനോട് ചോദിക്കുമ്പോൾ ഞാൻ ഇതുവരെ ഒരു ഡ്രാമയും കണ്ടിട്ടില്ല, പക്ഷേ എൻ്റെ മുത്തശ്ശൻ ഒരുപാട് ഡ്രാമാസ് കാണുമെന്ന് പറയുന്നു. മുത്തശ്ശൻ ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ലെങ്കിലും എല്ലാം തന്നെ അറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റിയൽ ആയിട്ടുള്ള ഒന്നിൽ എന്താണോ സംഭവിക്കുന്നത് അത് തന്നെ വേണം നമ്മുടെ ഇതിലും നടക്കുവാനെന്ന് ഹരിയോട് ടൈമു പറയുന്നു. ഹരി ഓരോ ഡ്രസ്സ് ഇടുന്നുണ്ടെങ്കിലും ടൈമുന് അതൊന്നും ഇഷ്ടമാകാതെ മറ്റു ഡ്രസ്സുകൾ ഹരിനെ കൊണ്ടിടിയിക്കുന്നു. ലാസ്റ്റ് ഒരു വൈറ്റ് ഡ്രസ്സൊക്കെ എടുത്ത് കഴിയുമ്പോൾ ഇത് തന്നെ എടുത്താൽ മതി, എനിക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് ടൈമു പറയുമ്പോൾ എനിക്കും ഇഷ്ടമായി എന്നൊക്കെ ഹരി പറയുന്നു. ഈ ഡ്രസ്സിൻ്റെ സിബൊന്നും എനിക്ക് ശരിയാകുന്നില്ല, ഇതിനേക്കാളും കുറച്ചുകൂടി വലിയൊരു സൈസ് ലഭിക്കുമോ എന്ന് ഹരി ചോദിക്കുമ്പോൾ ഇപ്പോൾ രാജ്യത്ത് ഇതുപോലത്തെ ഒറ്റയൊരെണ്ണം മാത്രമേ ഉള്ളൂ എന്ന് സ്റ്റാഫ് പറയുകയാണ്. ഹരിക്ക് ആ ഡ്രസ്സ് അത്രയ്ക്ക് കംഫർട്ടബിൾ ആയിരുന്നില്ലെങ്കിൽ പോലും അത് മതി എന്നൊക്കെ പറഞ്ഞു പോകുന്നു. ഹരി വന്നിട്ടുണ്ടായിരുന്ന അതേ ഷോപ്പിൽ ജോ എന്ന പേരുള്ള ഒരാൾ വരികയാണ്. ഒരുപാട് ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞിട്ട് വന്നിരുന്ന ജോ ഒരു ആക്ട്രസിൻ്റെ പേരൊക്കെ പറഞ്ഞിട്ട് അവർ പുതിയ ഷോയിനെക്കുറിച്ച് പറയുവാനായിട്ട് പ്രസ് കോൺഫറൻസ് നടത്തിയ സമയത്ത് ഒരു ഡ്രസ്സ് ഇട്ടിട്ടില്ലായിരുന്നോ, അത് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ഞാൻ കേട്ടു, അത് വാങ്ങുവാനാണ് ഞാൻ വന്നത് എന്നൊക്കെ പറയുന്നു. ഇപ്പോൾ വന്ന ഒരാൾ അത് മേടിച്ചിട്ട് പോയതേ ഉള്ളൂ എന്ന് സ്റ്റാഫ് പറയുന്നു. അത് ആരാണെന്ന് നോക്കുവാൻ പോയ ജോ ടൈമുനെയും ടൈമുവിൻ്റെ കൂടെയുള്ള ഹരിനെയും കാണുകയാണ്. ജിൻ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഷൂട്ടൊക്കെ ചെയ്യുന്നിടത്തായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ അഭിനയിക്കുന്ന ആളുടെ ഹെയറൊക്കെ കുറച്ചുകൂടി ശരിയാക്കി വെക്കണമെന്നൊക്കെ അവിടെ നിന്നിരുന്ന ആളുകളോട് ജിൻ പറയുന്നു. അപ്പോഴായിരുന്നു ജോ അവിടേക്ക് എത്തിയത്. ജിനിൻ്റെ ബോസാണ് ജോ. നിൻ്റെ അച്ഛൻ്റെ സ്ഥാനം ഓർത്തുകൊണ്ടും നീ എൻ്റെ കസിൻ ആയതുകൊണ്ടുമാണോ നീ എനിക്ക് വേണ്ടത്ര ബഹുമാനം തരാത്തതെന്നൊക്കെ ജോ ചോദിക്കുകയാണ്. പെട്ടെന്ന് നിങ്ങളെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല, നിങ്ങളിന്ന് മുഖത്ത് കുറച്ചുകൂടി മേക്കപ്പൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ എന്ന് ജോയോട് ജിൻ പറയുമ്പോൾ ഞാൻ നാച്ചുറൽ ബ്യൂട്ടിയാണെന്നൊക്കെ ജോയും പറയുന്നു. കാങ് ടൈമു നിന്നെ റിജക്റ്റ് ചെയ്തതിൻ്റെ വിഷമത്തിലാണല്ലോ നീ ഇരിക്കുന്നത്, ആ കാര്യമൊന്നും ഞാൻ ഓർത്തില്ല എന്നൊക്കെ ജോ പറയുമ്പോൾ നീ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നൊക്കെ ജിനും പറയുന്നു. ഞാൻ ഇന്ന് ഷോപ്പിങ്ങിനൊക്കെ പോയപ്പോഴത്തേക്കും ടൈമുവിനെ ടൈമുവിൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു. അവൾ നിന്നെപ്പോലെ ഒന്നുമല്ല കാണാൻ, നിന്നെക്കാൾ സുന്ദരിയാണ്.
അവളുടെ ഹെയർ സ്റ്റൈലും മേക്കപ്പും ഒക്കെ കണ്ട് കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ ഇംപ്രസ്ഡായി പോയി എന്നും ജോ പറയുന്നു. ഇവിടെയുള്ള ഞങ്ങൾ എല്ലാവരും തന്നെ ഇത്രയും കഷ്ടപ്പെട്ട വർക്കൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ വെറുതെ ഷോപ്പിങ്ങിനൊക്കെ പോയി സമയം കളയുകയാണോ എന്ന് ജിൻ ജോയോട് ചോദിക്കുന്നു. പിന്നീട് ഹാരി, നീ ഗുംഖയായിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നീ എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞ് ജിൻ നടന്നു പോകുന്നു. ഹാരിക്ക് കഴിക്കുവാനുള്ള ഫുഡൊക്കെ കൊടുത്തിട്ട് ഹോട്ടലിലെ ഒരു സ്റ്റാഫ് പോയി കഴിയുമ്പോഴത്തേക്കും, ഇവിടെയുള്ള ഷെഫ്സിനും സ്റ്റാഫ്സിനുമൊക്കെ നിന്നെ അറിയാമല്ലോ, നീ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ടോ? ഗേൾഫ്രണ്ടിനെയൊക്കെ കൂട്ടിക്കൊണ്ടായിരുന്നോ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ഹാരി ടൈമുനോട് ചോദിക്കുന്നു. നീ നിന്റെ ബോയ്ഫ്രണ്ടിനെയും കൂട്ടിക്കൊണ്ട് നിന്റെ ഫാമിലി നടത്തുന്ന ചിക്കൻ റെസ്റ്റോറൻറ്റിലേക്ക് പോകുമോ എന്നായിരുന്നു തിരിച്ച് മറുചോദ്യമായിട്ട് ടൈമു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. നേരത്തെ നീ കണ്ട ഷെഫാണ് പേപ്പേഴ്സിൽ ഇതിൻ്റെ ഓണറെങ്കിലും ശരിക്കുമുള്ള ഇതിൻ്റെ ഓണർ മുത്തശ്ശനാണ് എന്ന് ഹരിയോട് ടൈമു പറയുന്നു. ഹരി കഴിക്കുവാനായിട്ടുള്ള ഫുഡിനെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും ഈ ഫുഡ് ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞതിന് ശേഷം ആ ഫുഡ് ഉണ്ടാക്കിയതിന് പിന്നിലെ കാരണം കൂടി ടൈമു പറയുകയാണ്. ഫുഡ് കഴിക്കാൻ നേരത്തും ഡ്രസ്സ് കുറച്ച് ടൈറ്റാണെന്നൊക്കെയുള്ള കാര്യം ഹരി മനസ്സിലാക്കുന്നു. താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു ജിമ്മിലൊക്കെ ജിൻ പോക്കുകയാണ്. ജിൻ അവിടെ വെച്ച് ചൈനയെ കാണുമ്പോഴത്തേക്കും ആദ്യം ഹായൊക്കെ പറയുന്നുണ്ടെങ്കിലും നീ എനിക്ക് ഹായ് തരില്ല എന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ ഹായ് എല്ലാം തിരിച്ചെടുത്തിരിക്കുന്നു എന്ന് ജിൻ തന്നെ പറയുന്നു. ചാ ജിന്നിൻ്റെ അടുത്ത് നിന്നും പോയി കഴിയുമ്പോൾ 622 ജങ് ജിന്നിൻ്റെ അടുത്തേക്ക് വരുന്നു. വർക്കൗട്ട് ചെയ്യുവാനായിട്ട് ജിന്നിനെ ജങ് സഹായിക്കുമ്പോൾ ഇയാൾ എത്ര നല്ല മനുഷ്യനാണ്, എന്ത് നന്നായിട്ടാണ് എന്നോട് പെരുമാറുന്നത്, ഉറപ്പായിട്ടും ഇയാൾക്ക് എന്നെ ഇഷ്ടപ്പെട്ട് കാണുമെന്നൊക്കെ ജിൻ മനസ്സിൽ വിചാരിക്കുന്നു. പിന്നീട് ചായനെ നോക്കിയതിന് ശേഷം ഇയാൾ മാത്രമാണ് എൻ്റെ അടുത്ത് ഒരു മാനേഴ്സും ഇല്ലാതെ പെരുമാറുന്നത്, എന്നോട് അയാൾക്കൊട്ടും തന്നെ ഇൻട്രസ്റ്റും ഇല്ല എന്ന് ജിൻ മനസ്സിൽ പറയുന്നു. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് പറ്റിയ ഒരാൾ തന്നെ ആയിരുന്നു അതെന്നൊക്കെ ജിൻ ഓർക്കുന്നു. അതേസമയം ജിന്നിനെ വർക്കൗട്ട് ചെയ്യുവാനായിട്ട് ജങ് ജിന്നിനെ സഹായിക്കുന്നതൊക്കെ ച ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. ജിമ്മിൻ്റെ വാഷ്റൂമിലൊക്കെ നിൽക്കുന്ന സമയത്ത് രണ്ടുപേർ സമയം എത്രയായെന്നൊക്കെ പരസ്പരം ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും ജങ് കുറച്ച് അകലെയായിട്ടുണ്ടായിരുന്ന ക്ലോക്കിൽ നിന്നും കൃത്യമായ സമയമൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അത്രയും അകലുണ്ടായിരുന്ന ക്ലോക്കിൽ നിന്നും കൃത്യമായ സമയം പറഞ്ഞ ഇയാൾ എന്തിനു വേണ്ടിയാണ് കണ്ണാടിയൊക്കെ ഉപയോഗിക്കുന്നതെന്ന് ചായും ഓർക്കുന്നു. കഴിഞ്ഞ തവണ നിന്റെ ലെറ്റർ ബോക്സിൽ നിന്നും ലെറ്ററൊക്കെ എടുത്തതിന് ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നുവെന്ന് പറഞ്ഞതിന് ശേഷം ഒരു ടേബിൾ ലാമ്പ് ജിന്നിന് ഗിഫ്റ്റായിട്ട് ജിൻ നൽകുകയാണ്. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് ജിൻ പറയുമ്പോൾ, ഇത് ഞാൻ സ്വന്തമായി തന്നെ ഡിസൈൻ ചെയ്ത ഒന്നാണ്, ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നീ പറയണമെന്ന് പറഞ്ഞ് ജിന്നിന് അത് ജിൻ നൽകുന്നു. ഹാരിയുടെ കയ്യിൽ നിന്നും പേഴ്സൊക്കെ താഴെ പോകുമ്പോൾ ഹാരി അത് എടുക്കുവാൻ തുടങ്ങുന്നു. ടൈമും അതെടുത്ത് കൊടുക്കുവാനായിട്ട് ഹാരിയുടെ അടുത്തേക്ക് വരുന്നു. ഹാരിക്ക് ആ ഡ്രസ്സ് വളരെയധികം ടൈറ്റ് ആയിരുന്നത് കൊണ്ട് തന്നെ അപ്പോൾ ഡ്രസ്സ് കീറുകയാണ്. ഡ്രസ്സിൻ്റെ പിൻഭാഗം കീറിയ കാര്യം ഹാരിയും ടൈമും മനസ്സിലാക്കുന്നു. അപ്പോൾ അവിടുത്തെ സ്റ്റാഫ്സൊക്കെ ആനിവേഴ്സറി വിഷ് ചെയ്യുവാനായിട്ട് വരുന്നുണ്ടായിരുന്നു. ടൈമ് വേഗം തന്നെ ഹാരിനെ എണീപ്പിച്ചതിന് ശേഷം ഹാരിയുടെ പിറകിലായി വന്ന് നിൽക്കുന്നു. എല്ലാവരും കൂടി വന്ന് ആനിവേഴ്സറിയൊക്കെ വിഷ് ചെയ്യുമ്പോൾ വളരെയധികം നോർമലായിട്ട് തന്നെയായിരുന്നു ടൈമും പെരുമാറിയത്. പിന്നീട് കേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് തിരികൊക്കെ എടുത്താമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ഒന്നിച്ച് ചെയ്യുന്നു. അവിടെ വെച്ച് തന്നെ അവരുടെ ഫോട്ടോസും എടുക്കുന്നു. ടൈമു ചിരിച്ചുകൊണ്ട് നടന്നു വരുമ്പോഴത്തേക്കും, എന്തിനാണ് നീ ഇത്രയ്ക്ക് ചിരിക്കുന്നതെന്നൊക്കെ ഹാരി ടൈമുവിനോട് ചോദിക്കുന്നു. ഈ ഡ്രസ്സൊക്കെ കയറുന്നത് ഞാൻ ആദ്യമായി കാണുകയാണ് എന്നൊക്കെ പറഞ്ഞ് ടൈമു ചിരിക്കുമ്പോൾ, അത് എൻ്റെ കുറ്റമല്ല, ഡ്രസ്സിൻ്റെ കുഴപ്പമാണ് എന്നൊക്കെ ഹാരിയും പറയുന്നു. ഇത് കുട്ടികളിടുന്ന കൂടെ ഡ്രസ്സാണെന്നൊക്കെ പറഞ്ഞ് ഹാരി നടന്നു പോകുമ്പോഴത്തേക്കും കാലിലുണ്ടായിരുന്ന ചെരുപ്പ് കൂടി ഊരിപ്പോകുന്നു. അത് കാണുന്ന ടൈമോ ആകട്ടെ ചെരുപ്പൊക്കെ എടുത്ത് ഹാരിയുടെ കാലിൽ ഇടിച്ചു കൊടുത്തതിന് ശേഷം, നീ ഇനി ശ്രദ്ധിച്ചു വേണം നടക്കാനെന്ന് പറയുന്നു. ഹാരി ടൈമോനെ നോക്കി കുറച്ചു നേരം നിന്നതിന് ശേഷം നന്ദിയെല്ലാം പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അവരുണ്ടായിരുന്ന റിവേറിൻ്റെ തൊട്ടടുത്തായിട്ട് ഫയർ വാക്സ് ഒക്കെ നടക്കുന്നു. ഞാൻ ആദ്യമായാണ് ഈ റിവേറിൻ്റെ അടുത്ത് ഫയർ വാക്സ് ഒക്കെ കാണുന്നതെന്ന് ഹാരി പറഞ്ഞതിന് ശേഷം അവർ രണ്ടുപേരും കൂടി അത് നോക്കി നിൽക്കുന്നു. ഞാൻ TVയിലൊക്കെ കണ്ടപ്പോൾ ഇത്രയ്ക്ക് ഭംഗി ഉണ്ടാകുമെന്ന് വിചാരിച്ചിരുന്നില്ല എന്ന് ഹാരി പറയുമ്പോൾ, സത്യമാണ് വളരെയധികം ഭംഗിയുണ്ട് എന്ന് ഹാരിനെ നോക്കിക്കൊണ്ട് ടൈമും പറയുന്നു. ഈ ഡ്രസ്സിന് എന്ത് ചെയ്യും, നമുക്കിത് തിരിച്ചു കൊടുക്കുവാനൊന്നും സാധിക്കുകയില്ലല്ലോ എന്ന് ഹാരി പറയുമ്പോൾ, ഇത് ഫേക്ക് ആനിവേഴ്സറിയുടെ ഗിഫ്റ്റായിട്ട് നീ കൂട്ടിയാൽ മതി, നീ തന്നെ ഇത് കയ്യിൽ വെച്ചോ എന്നൊക്കെ ടൈമും പറയുന്നു. എന്തായാലും ഇന്ന് നല്ല രസമായിരുന്നു എന്നൊക്കെ അവർ പരസ്പരം പറഞ്ഞതിന് ശേഷം ഹാരി വീട്ടിലേക്ക് നടക്കുന്നു. ഹാരി കുറച്ച് നടന്ന് തിരിഞ്ഞു നോക്കി കഴിയുമ്പോൾ ടൈമു ഹാരിക്ക് ടാറ്റയൊക്കെ കൊടുക്കുന്നു. വീട്ടിലെത്തുന്ന ഹാരി, അങ്ങനെ എനിക്ക് വില കൂടിയൊരു ഡ്രസ്സ് ഇടുവാനുള്ള ഭാഗ്യവും കിട്ടിയെന്ന് പറഞ്ഞ് ആ ഡ്രസ്സൊക്കെ എടുത്ത് അലമാരയിൽ വയ്ക്കുന്നു. ഹാരിയും ടൈമും ഒന്നിച്ചെടുത്ത ഫോട്ടോ കൂടി അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഹാരിയുടെ വാലറ്റ് ഹാരി ടൈമുൻ്റെ കാറിൽ വെച്ച് മറന്നിട്ടുണ്ടായിരുന്നു. ടൈമു അത് കാണുന്നു.
തിരിച്ച് ഹരിയുടെ ഷോപ്പിന് മുമ്പിൽ എത്തിയതിന് ശേഷം അത് കൊടുക്കുവാനായിട്ട് ടൈമു ഹരിനെ കോളൊക്കെ ചെയ്യുന്നു. പക്ഷേ ഹരി കോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല. ടൈമു വെളിയിലേക്ക് ഇറങ്ങി നോക്കുമ്പോഴത്തേക്കുമായിരുന്നു മിൻവു ഹരിയുടെ ഷോപ്പിലേക്ക് എത്തുന്നതും ഹരിയുമായി സംസാരിക്കുന്നതും കാണുന്നത്. മിൻവു എന്തുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നതെന്നൊക്കെ ടൈമു ആലോചിച്ചതിന് ശേഷം ആ വാലറ്റ് തുറന്നു നോക്കുകയാണ്. അതിനകത്തുണ്ടായിരുന്ന ID കാർഡിൽ ഹരി എന്ന് എഴുതിയിരിക്കുന്നത് ടൈമു കാണുന്നു. ടൈമു പിന്നീട് ഹരിനെ കോൾ ചെയ്യുമ്പോൾ ഹരി ഫോൺ എടുക്കുകയും ചെയ്യുന്നു. ഹരിയും ക്യൂഹിയും ഒരേ ആളാണെന്ന് ടൈമു മനസ്സിലാക്കുന്നതിലൂടെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.